ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1897 ചിങ്ങമാസം 1-ാം തീയതി മുതലുള്ള പുതുവർഷ ഫലങ്ങളാണ് ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ പറയുന്നത്. എല്ലാ മാസവും നമ്മൾ അതാത് മാസത്തെ ഫലങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ ചിങ്ങമാസത്തെ പുതുവർഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ വർഷവും ഈ പുതുവർഷ ഫലങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. ഇപ്രാവശ്യം ധാരാളം പേർക്ക് ഗുണഫലങ്ങൾ പറയപ്പെടുന്ന ഒരു പുതുവർഷമാണുള്ളത്. എന്തായാലും വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. പിന്നീട് നാളെയാണ് വാവ്. കർക്കിടക വാവിനെ ബലിയിടുന്നതിന് വേണ്ടിയിട്ട് ഗ്രഹത്തിൽ വെച്ച് ചെയ്യാനുള്ള വീഡിയോ അതും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ ഇവിടെ വെച്ച് വാവ് പൂജ, അതായത് തിലഹോമവും അതുപോലെ തന്നെ സായുജ്യ പൂജയും നമ്മുടെ പൂർവികർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരേ അത് കണ്ടിട്ടുള്ളൂ, കുറച്ച് പേരുടെ പേരും നാളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇന്ന് വൈകുന്നതിന് മുമ്പ് ഇടുന്നവരുടെ എല്ലാവരുടെയും ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ അതുപോലെ തന്നെ ലൈവായിട്ട് തന്നെ രാവിലെ 6:30 മുതൽ ലൈവായിട്ട് തന്നെ യൂട്യൂബിൽ നമ്മുടെ പൂജകൾ കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. എല്ലാവരും അതിൽ പങ്കെടുക്കണം. പങ്കെടുത്ത് എല്ലാവർക്കും ആ ഒരു പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വളരെയധികം ഗ്രഹ മാറ്റങ്ങളൊക്കെ ഉള്ള ഒരു വർഷമാണ്. മിക്കവാറും മാറ്റങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുക. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഗുണാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. തൊഴിൽ രഹിതർക്ക് താൽക്കാലികമായിട്ട് നിയമനം ലഭിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് സാധിക്കുന്ന കാലമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായിട്ടുള്ള സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കാം. ഭൂമി, ഗ്രഹം, വാഹനം എന്നിവയൊക്കെ കിട്ടാനുള്ള യോഗവും ഉണ്ടാവും. മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വിദേശത്ത് തൊഴിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാഹചര്യവും കിട്ടാനുള്ള ഇടയുണ്ട്. അതുപോലെ വ്യക്തമായിട്ടുള്ള രേഖകളില്ലാതെ സാമ്പത്തിക സഹായമൊന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. അത് നമുക്ക് നഷ്ടത്തിന് ഇടയുണ്ടാക്കും. സ്വന്തം ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ മറ്റുള്ളവരെ ഏൽപ്പിക്കാനും പാടില്ല. അത് നമുക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുള്ളതുകൊണ്ട് അതിൽ നമ്മൾ സംയമനം പാലിച്ച് നിൽക്കേണ്ടതിന് ശ്രമിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം. സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കാലമായിരിക്കും. ഊർജ്ജസ്വലത വളരെയധികം നമുക്ക് കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ 1897 മലയാള മാസം. ശരീരത്തിന് ക്ഷീണമുണ്ടാകാനുള്ള ഇടയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരാം. ബിസിനസ്സൊക്കെ മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാവാം. യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരുന്നൊരു കാലഘട്ടമായിരിക്കും. ചിങ്ങം, കന്നി, തുലാം ഈ മാസങ്ങളിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല പിന്തുണയും പ്രശംസയും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും. നമ്മൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനുള്ള ഒരു സാഹചര്യവും വരും. പ്രണയിതാക്കൾക്കാണെങ്കിൽ കുറച്ച് നല്ല അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിരിക്കും. വീട്ടമ്മമാർക്ക് അവരുടെ അഭീഷ്ടങ്ങളൊക്കെ സാധിക്കുന്ന കാലമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി രമ്യതയിലെത്താനുള്ള സാഹചര്യം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നമുക്ക് രക്തസമ്മർദ്ദപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഈ അധിപൻ കേതു ആയതുകൊണ്ട് ഗണപതിയെ ഇഷ്ടദേവതയായിട്ട് പൂജിക്കുന്നത് വളരെ നല്ല ഗുണം നൽകും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ക്ലേശപരിഹാരാർത്ഥമായിട്ട് ഭജിക്കുന്നതും നല്ലതാണ്. വിനായക ചതുർത്ഥി വ്രതം ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും. ഗണപതി കവചമോ ഗണപതി കീർത്തനങ്ങളോ ഒക്കെ ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ജന്മദിനത്തിൽ പക്കപ്പുറന്നാളിൻ്റെ അന്ന് ധന്വന്തരിയുടെ ക്ഷേത്രത്തിൽ പോയി പൂജയോ വഴിപാടോ ഒക്കെ കഴിക്കുന്നത് നമുക്ക് രോഗശമനം ഉണ്ടാക്കും. പിന്നീട് ഭരണിയാണ്.
ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള വളരെയധികം സാഹചര്യങ്ങൾ കിട്ടുന്ന ഒരു പുതുവർഷമാണ് വരിക. പ്രവൃത്തിയിൽ ഉയർച്ചയുണ്ടാകും, അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മൾ അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കുന്ന കാലമായിരിക്കും. ചില ശത്രുതകൾ മൂലം ശത്രുക്കളൊക്കെ ഏറാൻ സാധ്യതയുണ്ട്, അതുമൂലം ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പറയേണ്ടതാണ്. പ്രത്യേകം വിവാഹം, ഭൂമി, വീട് എന്നിവയ്ക്കുള്ള യോഗവും പറയണം. ബിസിനസ്സിൽ ഒരുവിധം പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും. പുതിയ പ്രവർത്തന മേഖലയിലൊക്കെ പ്രവേശിക്കാനുള്ള ഇടയുണ്ടാവും. ജീവിതത്തിൽ അനുകൂലമായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാലമാണ്. പെൺകുട്ടികളാണെങ്കിൽ ചതിയിൽപ്പെടാതിരിക്കാനായിട്ട് സൂക്ഷിക്കേണ്ട കാലമാണ്. ഉചിത തീരുമാനങ്ങൾ ആലോചിച്ച ശേഷം മാത്രമേ നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുക്കാൻ പാടുള്ളൂ. നാവ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവിവാഹിതരായവർക്ക് വിവാഹ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉടനെ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ആവശ്യമായിട്ട് വരുന്ന കാലഘട്ടമായിരിക്കും. ചില പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. അത് സൂക്ഷിക്കണം. എന്നാൽ അവയിൽ പലതും നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. സന്താനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ശ്രമിക്കുക. പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു വഴിത്തിരിവിന് കാരണമാകാവുന്ന ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം വന്നു ചേരാനുള്ള ഒരിടയുണ്ടാവും. നിലവിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് അബദ്ധമാകാനിടയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കണം. ഏത് കാര്യവും ആലോചനയോടെ ചെയ്യുന്നതിന് നമ്മൾ ശ്രമിക്കുകയും വേണം. സാഹസ പ്രവൃത്തികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയും വേണം. ഭരണിയുടെ നക്ഷത്ര ദേവത യമനാണ്. അതുകൊണ്ട് ശിവനെ പൂജിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ക്ലേശ പരിഹാരത്തിനായിട്ട് നമുക്ക് സൂര്യദേവനെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഭരണി പൂരാടം പൂരം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ ജന്മനക്ഷത്രത്തിൽ ലക്ഷ്മി പൂജ നടത്തിക്കുന്നതും വളരെയധികം ദുരിതശമനത്തിന് നല്ലതായിരിക്കും. പിന്നീട് കാർത്തികയാണ്. കാർത്തികയ്ക്കും വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന കാലമാണ്. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഇടയുണ്ടാവും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് നടക്കാനുള്ള സാഹചര്യം വരും. ബിസിനസ് മേഖലയിലൊക്കെ വളരെ നേട്ടങ്ങളുണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കാനിടയുണ്ടാവും. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണം ഉടനെ തന്നെ പൂർത്തീകരിച്ച് താമസം അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാഹചര്യവും ചിലപ്പം സംജാതമാകും. വിവാഹാലോചനകൾ സാഫല്യത്തിലെത്താനുള്ള ഇടയും ഉണ്ടാവും. സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യം വരാം. വിദ്യാർത്ഥികൾക്കും നല്ല ഒരു പുരോഗതി ഉണ്ടാകുന്ന കാലമാണ്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. മുൻകോപം നിയന്ത്രിക്കണം. അസാധ്യമെന്ന് തോന്നുന്ന പലതും നമുക്ക് സാധിക്കാൻ കഴിയും. അതുപോലെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതോടെ പൂർവിക ഭൂമി വിൽക്കുന്നതിനും നഗരത്തിൽ ഫ്ളാറ്റോ പുതിയ വീടുകളോ ഒക്കെ വാങ്ങുന്നതിനും ഒക്കെയുള്ള ഒരു സാഹചര്യവും സംജാതമാകും. സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കണം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. മേടക്കൂടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സുബ്രഹ്മണ്യസ്വാമിയെ വേണം ഭജിക്കാൻ. ഇടവക്കൂടുള്ളവർ ദേവിയെ പൂജിക്കുന്നതും നല്ല ഫലം നൽകും. ദിവസവും സൂര്യനെ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതോ ഒക്കെ വളരെ നല്ലതാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നതും നല്ല ഗുണം നൽകും. പിന്നീട് രോഹിണിയാണ്. രോഹിണിക്കാർക്ക് ജോലിയിലെ പലവിധ നേട്ടങ്ങളുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സാധിക്കാൻ കഴിയും. എല്ലാത്തിലും വിജയം കൈവരിക്കുകയും ചെയ്യും. ജോലിയിലായാലും ബിസിനസ്സിലായാലും ഈ സമയം നല്ല ഫലങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട്. കഠിനാധ്വാനത്തോടെ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയും. വ്യാപാരികൾക്ക് ലാഭമുണ്ടാക്കാനും കഴിയും. പുതിയ വീട്, ഭൂമി, വാഹനം എന്നിവ വാങ്ങാൻ പദ്ധതിയിടാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനവും അംഗീകാരവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഈ സമയം പണം നേടാനാകുമെങ്കിലും നമുക്ക് ചെലവ്
വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. കുടുംബജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുടെ എല്ലാം പിന്തുണ നമുക്കെല്ലാ കാര്യത്തിലും കിട്ടുകയും ചെയ്യും. അകന്ന് കഴിയുന്നവർക്ക് ഒന്നിക്കാനുള്ള അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് സമയം വളരെ നല്ലതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾ ശരിയായ ലക്ഷ്യത്തിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാകും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കും. പുരോഗതിയില്ലാത്ത ഗ്രഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി തച്ചുശാസ്ത്ര വിധി പ്രകാരം ഗ്രഹനിർമ്മാണം തുടങ്ങാനുള്ള ഇടയുണ്ടാവും. നിലവിലുള്ള വാഹനം മാറ്റി വലിയ വാഹനം വാങ്ങുവാന് ഇടവരും. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ച് പ്രവർത്തിച്ചാലേ തൊഴിൽ മേഖലകളിലുള്ള പരാജയങ്ങൾ ഒഴിവാക്കാൻ കഴിയും. അധിക ചെലവ് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് ഉദ്യോഗത്തിൽ, അതായത് ഉദ്യോഗത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്ത് സസ്പെൻഷനിലൊക്കെ നിൽക്കുന്നവർക്ക് വീണ്ടും പുനർനിയമനം ഉണ്ടാകും. ഈ വർഷം കലാകായിക രംഗങ്ങളിലെ പരിശീലനം തുടങ്ങാനുള്ള ഇടവരും. ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും വിഷ്ണുവിൻ്റെ കീർത്തനങ്ങളൊക്കെ ജപിക്കുന്നതും അഷ്ടാക്ഷരം ജപിക്കുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഫലം നൽകും. ഞാവൽ വൃക്ഷം നനയ്ക്കുന്നത് നമ്മുടെ ക്ലേശങ്ങൾ കുറയാൻ സഹായിക്കുകയും ചെയ്യും. ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയും ഉപാസിക്കുക, പൗർണമിയിൽ ദുർഗാദേവിയെയും അമാവാസ്യയിൽ ഭദ്രകാളിയെയും ദർശനം നടത്തി തൊഴുത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച വ്രതമെടുക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. പിന്നീട് മകയിര നക്ഷത്രമാണ്. ഗുണദോഷ സമ്മിശ്രാവസ്ഥ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. നൂതന മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും അനുകൂലമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകും. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം അപൂർവങ്ങളായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടാകും. ഉദ്യോഗത്തിൽ കയറ്റം കിട്ടാം, ശമ്പള വർധനയുണ്ടാകാം, അതുപോലെ തന്നെ അനുകൂലമായിരിക്കുന്ന സ്ഥലം മാറ്റം ഉണ്ടാകാം. ഇതിനൊക്കെയുള്ള ഒരു സാധ്യത നമുക്ക് ഈ വർഷം പറയണം. ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടം, അത് ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഭാഗ്യവർദ്ധനവ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന കാലമാണ്. നഗരമധ്യത്തിൽ കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളും ഉള്ളതായിട്ടുള്ള ഫ്ലാറ്റോ വീടോ ഒക്കെ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവാം. വിവാഹാലോചനകൾ വേഗം തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ടാവും. വിവാഹത്തിലെ തടസ്സങ്ങളൊക്കെ തീരുന്ന ഒരു കാലമായിരിക്കും. അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ബന്ധങ്ങളിൽ അനുഭവപ്പെടാനും ഇടയുണ്ട്. വളരെ പഴയൊരു സൗഹൃദ ബന്ധം വീണ്ടും വന്ന് പുനർചേരാനുള്ള സാധ്യത നമുക്ക് പ്രവചിക്കപ്പെടുന്നുണ്ട്. ആഡംബരങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് കുറയ്ക്കണം. പണമിടപാടുകൾ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ഉണർവും ഉത്സാഹവും വർദ്ധിക്കുവാൻ സാഹചര്യം വരും. ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. കുടുംബത്തിൽ ഐശ്വര്യം സമാധാനവും ഒക്കെ വർദ്ധിക്കുന്ന നല്ലൊരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതം മെച്ചപ്പെടുന്ന കാലമാണ്. നമ്മുടെ സംസാരം നിയന്ത്രിക്കേണ്ട കാലമാണ്. ബന്ധുക്കളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സംസാരം പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹത്തിന് സാധ്യത വരും. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രണയിതാക്കൾക്ക് ചില നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്ന കാലമാണ്. ഉദര സംബന്ധമായിട്ടും നേത്ര സംബന്ധമായിട്ടും രോഗത്തിനുള്ള സാധ്യത കരുതണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ചെയ്യണം. അതുപോലെ തന്നെ മഹാലക്ഷ്മി, ദുർഗാദേവി എന്നീ ദേവിമാരിൽ ആരെയെങ്കിലും ഇഷ്ടദേവതയായിട്ട് കണ്ട് പൂജിക്കുക വളരെ നല്ലതായിരിക്കും. മകര നക്ഷത്രജാതി സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ഗുണം ചെയ്യാറുണ്ട്. ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നതും വളരെ ഉത്തമമാണ്. ചന്ദ്രപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതും നല്ലതാണ്. ഇടവക്കൂറുകാരെ ശുക്രനെയും മിഥുനക്കൂറുകാരെ ബുധനെയും വേണം പ്രീതിപ്പെടുത്താനായിട്ട്. അത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രനും ബുധനും പുഷ്പാഞ്ജലികളൊക്കെ നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നീട് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർ ആത്മീയമായിട്ടുള്ള ആരാധനയിലൂടെ മനഃശാന്തി കൈവരിക്കുന്ന ആൾക്കാരാണ്. സന്തോഷവും സമാധാനവും മനഃശാന്തിയും സൽക്കീർത്തിയും ലഭിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയം കൈവരിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലബ്ധി ഉണ്ടാവാം. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനും അനുകൂല സ്ഥലം മാറ്റവും ഒക്കെ കിട്ടാനും ഒക്കെ സാഹചര്യം വരും. വ്യാപാരത്തിലും ബിസിനസ്സിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. വിദേശത്ത് കഴിയുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും മികച്ച അവസരങ്ങൾ ഈ സമയം ലഭ്യമാകാനിടയുണ്ട്. ജോലിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരാനും ഇടയുണ്ട്. നിങ്ങളുടെ ചെലവ് കർശനമായിട്ട് നിയന്ത്രിക്കണം. പങ്കാളിത്ത സംരംഭങ്ങൾ ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത്. പുതിയ വീട് വാങ്ങാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് സമയം
അത്ര അനുകൂലമെന്ന് പറയാൻ പറ്റത്തില്ല. ഏകാഗ്രത നഷ്ടപ്പെടാനിടയുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. പൂർവീക സ്വത്ത് കൈവശം വരാൻ യോഗമുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. കടം കൊടുത്ത പണമോ വിലപിടിപ്പുള്ള വസ്തുവോ തിരികെ കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നു ഭവിക്കും. കുടുംബജീവിതത്തിൽ പൊതുവിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ സംസാരം വളരെ നിയന്ത്രിക്കേണ്ട കാലമാണ്. എല്ലാ കാര്യത്തിലും നിശ്ചയദാർഢ്യം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രണയബന്ധത്തിൽ തർക്കങ്ങളൊക്കെ വന്നു ഭവിച്ചിട്ട് തെറ്റാനുള്ള ഇടയുണ്ട്. ശത്രുക്കളെ കരുതിയിരിക്കേണ്ട കാലമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളെയും കരുതേണ്ട കാലമാണ്. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം. തിരുവാതിരക്കാരുടെ ഇഷ്ടദേവൻ മഹാദേവനാണ്. ഏതൊരു പ്രവൃത്തിയും മഹാദേവൻ്റെ സ്മരണയോടെ ചെയ്യണം. രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ജന്മനക്ഷത്ര നാളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, അതുപോലെ സർപ്പക്ഷേത്രങ്ങളൊക്കെ ദർശനം നടത്തി നൂറും പാലുമൊക്കെ നടത്തുന്നത് വളരെ ഗുണം നൽകും. പിന്നീട് പുണർതാണ്. പുണർത നക്ഷത്രക്കാർക്ക് സർവ്വഭീഷ്ട സിദ്ധിയും സൽക്കീർത്തിയും ഈ സമയം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ആഗ്രഹങ്ങൾ പലതും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും. ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കൈവരികയും ചെയ്യും. ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം നല്ലതായിരിക്കും. കർമ്മരംഗം മെച്ചപ്പെടാനിടയുണ്ട്. ലോട്ടറി കിട്ടാനുള്ള സാധ്യത പോലും നമുക്ക് പറയണം. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാവാം. സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ഉണ്ടാവാം. അതുപോലെ അംഗീകാരമൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായിരിക്കുന്ന കോടതി വിധി, എന്തെങ്കിലും കേസിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ കോടതി വിധി തന്നെ പ്രതീക്ഷിക്കാവുന്ന കാലമായിരിക്കാം. ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാവും. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ്. പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള സാഹചര്യം വന്നു ഭവിക്കാം. അല്ലെങ്കിൽ പുതിയ വീട് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങാനുള്ള സാഹചര്യം കൂടെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ദൂരദേശ യാത്രകൾക്കൊക്കെ സാധ്യത പറയണം. അവസരങ്ങൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പണം ചെലവാക്കുന്നത് വളരെയധികം സൂക്ഷിക്കേണ്ട കാലമാണ്. വിദ്യാഭ്യാസത്തിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടാവാം. കഠിനാധ്വാനം ചെയ്യേണ്ട കാലമാണ്. വിദ്യാഭ്യാസത്തിൽ വളരെയധികം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ വന്നു ഭവിക്കാം. അത് ശ്രദ്ധിക്കുകയും വേണം. ക്ഷമാപൂർവ്വം എല്ലാ കാര്യങ്ങളും പരിഹരിക്കണമെന്ന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില വിയോജിപ്പുകൾ വന്നിട്ട് പിരിയാനുള്ള സാഹചര്യം പോലും വന്നു ഭവിക്കും. അത് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട്. വയറ് സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ കരുതിയിരിക്കണം. പുണർതത്തിൻ്റെ ഇഷ്ടദേവൻ കൃഷ്ണനും ശ്രീരാമനുമാണ്. അവരെ ആരാധിക്കുന്നത് നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു കീർത്തനങ്ങൾ ജപിക്കുകയോ അഷ്ടാക്ഷരം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും. ക്ലേശം ഒത്തിരി കുറയ്ക്കാനായിട്ടത് സഹായിക്കുകയും ചെയ്യും. പുണർതം വിശാഖം പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ല ഫലങ്ങളെ നൽകും. പിന്നീട് പൂയ നക്ഷത്രക്കാരാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന കാലമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് എപ്പോഴും ശ്രമിക്കാൻ ഇടയുള്ളൊരു കാലമാണ്. അംഗീകാരങ്ങളും ബഹുമതികളും നിങ്ങളെ തേടി വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും. വീടുപണി വീണ്ടും പുനരാരംഭിക്കാനായിട്ട് സാഹചര്യം വരാം. മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള ഒരു സമയം കൂടി ആയിരിക്കാം. ജോലിയിലായാലും ബിസിനസ്സിലായാലും ഈ സമയം നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. കഠിനാധ്വാനത്തോടെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാഹചര്യം ഉണ്ടാവും. ജോലിക്കാര്യത്തിൽ പ്രമോഷനുള്ള സാധ്യതയുണ്ട്. വിദേശ യാത്ര സഫലമാകും. സാമ്പത്തിക പുരോഗതിയും യാത്രകളുടെ ശുഭാനുഭവങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. കലാ സാഹിത്യ മേഖലകളിൽ ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ നല്ലതായിരിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന കാലമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും പരസ്പര ബന്ധവും ശക്തമാകുന്ന കാലമാണ്. ജീവിത പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രണയിതാക്കൾക്ക് സമയം വളരെ അനുകൂലമാണെന്ന് പറയണം. അവിവാഹിതരാണെങ്കിൽ പലപ്പോഴും വിവാഹത്തിനുള്ള ഒരു സാധ്യതയും മുന്നിൽ വരാം. കുടുംബജീവിതത്തിൽ ബന്ധങ്ങൾക്കിടയിൽ ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. ശത്രുക്കളെ നമ്മൾ കരുതിയിരിക്കേണ്ട കാലമാണ്. ധനു മകരമാസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ പുതിയ വ്യവസായത്തിന് തുടക്കം കുറിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇത് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാനിട വരും. നവഗ്രഹ പ്രീതി സമ്പാദിക്കുന്നത് നല്ലതാണ്. പൂയം നക്ഷത്രക്കാരുടെ ഇഷ്ടദേവൻ വിഷ്ണു ഭഗവാനാണ്. ശനിയാഴ്ച വ്രതമെടുക്കുന്നതും ശനി ഭജനവും
പൂജക്കാർക്ക് നല്ലതാണ്. പൂജവും ശനിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളിൽ ശാസ്താപൂജയോ ശനീശ്വര പൂജയോ ചെയ്യുന്നത് കൊണ്ട് ക്ലേശങ്ങൾ ഒത്തിരി കുറയുകയും ചെയ്യും. ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക, മകരമാസത്തിലെ പൗർണമി നാളിൽ ദുർഗാപൂജ നടത്തുക, ഇതൊക്കെ നല്ല ഫലങ്ങളെ ഉണ്ടാക്കിത്തരും. പിന്നീട് ആയില്യ നക്ഷത്രമാണ്, ഐശ്വര്യവർദ്ധനം ഉണ്ടാകുന്ന കാലമാണ്, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ള കാലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. ഉദ്യോഗസ്ഥർക്ക് നല്ല സ്ഥാനപ്രാപ്തി കിട്ടുന്ന ഒരു കാലമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം, അതുപോലെ സർക്കാർ മുഖാന്തരമുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം കാര്യതടസ്സം ഉണ്ടായിട്ട് പിന്നീട് കാര്യവിജയം ഉണ്ടാകാനും സാധ്യത വരും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. സാമ്പത്തികമായിട്ട് നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കുകയും ചെയ്യും. ഭൂമി, ഭവനം എന്നിവ വാങ്ങാനുള്ള പരിശ്രമം വിജയിക്കുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ ആയുധം, അഗ്നി ഇവയാലെ പരിഗേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ജീവിതത്തിലെ പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. പ്രണയസാഫല്യം ഉണ്ടാകുന്ന കാലമാണ്. വിവാഹ നിശ്ചയത്തോളവും എത്തിയ ബന്ധം മാറിപ്പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം. ധാരാളം യാത്രകൾക്ക് അവസരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടുമുട്ടാൻ ഒക്കെയുള്ള സാഹചര്യം വരും. കുടുംബത്തിലെ സന്താനങ്ങളുമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഒക്കെ വളരെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കും. സംഭാഷണത്തിൽ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് ആവശ്യമാണ്. ആരോഗ്യപരമായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദം, ശ്വാസകോശ രോഗങ്ങൾ ഇവയൊക്കെ കണ്ടാൽ ശ്രദ്ധിക്കുകയും വേണം. നാഗദൈവങ്ങളാണ് ഇവരുടെ ഇഷ്ടദേവത. ശിവനെ ആരാധിക്കുന്നതും വളരെ ഉത്തമമാണ്. നാഗരാജാവ്, നാഗേക്ഷി എന്നീ ദേവതകളെ സ്മരിച്ച് വിശേഷാവസരങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ വ്രതാനുഷ്ഠാനങ്ങൾ നൽകുന്നതും പൂജകൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഗണപതിയെ ഭജിക്കുകയും കരിക്കഭിഷേകം നടത്തുകയും ഒക്കെ ചെയ്യുന്നതും നല്ല ഫലം നൽകും. പിന്നീട് മകാണ്, പൊതുവെ ഗുണകരമായിട്ട് വരുന്ന ഒരു വർഷം, ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷം, ജോലിയിൽ ഉയർച്ചകളൊക്കെ കിട്ടുന്ന ഒരു വർഷം, ഉദ്യോഗസ്ഥർക്ക് നല്ല സ്ഥാനപ്രാപ്തിയൊക്കെ കിട്ടുന്ന ഒരു വർഷം, അങ്ങനെ വളരെ ഗുണകരമായിട്ടുള്ളൊരു കാലമാണ്. കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവർക്കും പ്രശസ്തി അംഗീകാരവും ഒക്കെ കിട്ടുകയും ചെയ്യും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്ന ഒരു കാലമായിരിക്കും. ജീവിതത്തിൽ കുറച്ച് വളരെ ഗുണകരമായിട്ടുള്ളൊരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമെന്ന് പറയണം. പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. വിദ്യാർത്ഥികൾ നല്ല പുരോഗതി നേടുന്ന കാലമാണ്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു കാലം കൂടിയാണെന്ന് പറയണം. എങ്കിലും അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ ഭീകരമായിട്ട് വരാം. അതുകൊണ്ട് നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ പാർട്ട്ണർഷിപ്പിലുള്ള ബിസിനസ് തുടങ്ങാൻ. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഗുണകരമായിരിക്കുകയും വീട് വാങ്ങുന്നതിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനും കഴിയുന്ന കാലമാണ്. ഈ ലോട്ടറി പോലും ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയണം. തർക്കങ്ങളിൽ നിന്നും കഴിയുന്നത്ര ഒഴിവായി നിൽക്കുക. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ഒരു യുവതികളുടെ വിവാഹ കാര്യത്തിലൊക്കെ ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു ഭവിച്ചാലും ഏതാണ്ട് അവസാന വർഷാവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ശരിയായി വരാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാവും. മകനക്ഷത്രക്കാരെ പിതൃപൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. ശിവനെ ഇഷ്ടദേവതയായിട്ട് ആരാധിക്കുന്നതും ഗുണം ചെയ്യും. പിറന്നാളിന് ഗണപതി ഹോമം നടത്തുക, അതും പക്കപ്പുറന്നാളോടും ചെയ്യുന്നത് വളരെ നല്ലതാണ്. മകം മൂലം അശ്വതി ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. മകവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ശിവനെ പൂജിക്കുക. അതുപോലെ ഗണപതിക്ക് കരിക്കഭിഷേകം നടത്തുന്നതും ആദിത്യഹൃദയം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ജന്മ അനുജന്മ നക്ഷത്രങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് വ്രതാനുഷ്ഠാനം നടത്തിക്കഴിഞ്ഞാലും നല്ല ഗുണത്തെ നൽകും. പിന്നീട് പൂരാണ്. പൂരനക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും. ചിരകാലാഭിലാഷങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന കാലമാണ്. ജോലിയിൽ ഉയർച്ച വന്നു ചേരുന്ന കാലമാണ്. പുതിയ ജോലിയിലൊക്കെ നിയമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് നല്ല പുരോഗതി കാണുന്ന കാലമാണ്. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന കാലമാണ്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയം തന്നെയായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ഒരു സ്ഥാനങ്ങൾ, നല്ല സ്ഥാനങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കിട്ടാനുള്ള സാധ്യത, ടെസ്റ്റൊക്കെ എഴുതി പാസ്സാവാനുള്ള സാധ്യത പറയണം. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ വീട് വാങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവാം.
നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമാകുന്ന ഒരു പുതിയ ആചാര്യബന്ധമോ ആത്മബന്ധമോ ഒക്കെ വന്നു ഭവിക്കാനുള്ള സാഹചര്യം പറയാം. പ്രണയത്തിന് വളരെ അനുകൂലമായിരിക്കുന്നൊരു സമയം തന്നെയാണ്. അതുമാത്രമല്ല, പ്രണയം വിവാഹത്തിൽ എത്താനുള്ള സാധ്യതയും നമുക്ക് പറയണം. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. ഉദര ഹൃദയ രോഗപീഠകൾക്കൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇഷ്ടദേവത ശിവനാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതും വളരെ ഉത്തമമാണ്. പൂരവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണചെയ്യും. പൂരം നാളിലെ ശിവപൂജയും ലക്ഷ്മി പൂജയും നടത്തുന്നതും നല്ലതാണ്. ശ്രീരാമൻ, വരാഹം ഇവരെയൊക്കെ തൊഴുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി കരിക്കഭിഷേകം, അതുപോലെ തന്നെ തുളസിമാല ഇതൊക്കെ സമർപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിട്ടൊരു സാഹചര്യം അല്ല എന്നാണ് പറയുക. പ്രവർത്തന രംഗത്ത് ചില പ്രതികൂലാവസ്ഥകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത പറയാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കണം എന്നില്ല. കാര്യതടസ്സങ്ങൾ പലതും ഉണ്ടാകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് മുന്നോട്ടെത്തിക്കാനുള്ള ഒരു സാഹചര്യം വന്ന് ഭവിക്കാം. വിദേശത്തേക്ക് പറക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ധനനഷ്ടങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. പണം ചിലവാകുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ വിവാഹാലോചനകളൊക്കെ തടസ്സപ്പെടാനുള്ള ഇടയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ശരിയായിട്ട് ശ്രമിച്ചാൽ വലിയ പ്രയാസം കൂടാതെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ആലോചനക്കുറവും അശ്രദ്ധയും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അതിവ്യയം അല്ലെങ്കിൽ കൂടുതൽ ധനനഷ്ടം വരാതെ സൂക്ഷിക്കണം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്ന കാലമായിരിക്കും. അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നിങ്ങൾക്ക് വാശി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നമുക്ക് പ്രശ്നത്തിൽ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളോട് വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് വേണം ഇടപെടാൻ, അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. ആരോഗ്യപരമായിട്ട് കാൽമുട്ടിന് വേദന, അതുപോലെ തന്നെ ഉരുണ്ടു വീഴാനൊക്കെയുള്ള സാധ്യത, വാതരോഗം, ത്വക്ക് രോഗം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പരിഹാരം കാണണം. ഉത്ര നക്ഷത്രക്കാർ ശാസ്താവിനെ പൂജിക്കണം. പതിവായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശബരിമല ദർശനം നടത്തുന്നതും നല്ലതാണ്. ഞായറാഴ്ചയും ഉത്രവും ചേരുന്ന ദിവസങ്ങൾ പൂജകൾക്ക് അനുയോജ്യമാണ്. ഉത്രം, ഉത്രാടം, കാർത്തിക നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും ശിവപൂജയും ഉത്ര നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. ആദിത്യ ഹൃദയ ജപം വളരെ നല്ലതാണ്. അറിയാവുന്നവരത് ജപിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതിൽ നോക്കി പഠിക്കുക. പിന്നീട് അത്തനക്ഷത്രം, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്തനക്ഷത്രക്കാർക്ക്. ശത്രുപീഠ വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റവും സ്ഥാനക്കയറ്റവും അനുകൂല സ്ഥാനത്തേക്കുള്ള നിയമനവും ഒക്കെ കിട്ടുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള പരിശ്രമം വേണ്ടി വരുന്ന കാലമാണ്. അതുപോലെ തന്നെ ബിസിനസ്സുകാരും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനഷ്ടം വരാവുന്നതിനുള്ള സാധ്യതയുണ്ടാവും. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ എളുപ്പമെന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും പ്രശ്നത്തിലേക്ക് വന്നു ഭവിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. എന്നാൽ അത് പിന്നീട് അതിന് മാറ്റം വന്നോളും. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട കാലമാണ്. വീടുപണി തടസ്സപ്പെടാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. കുടുംബത്തിലെ പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടികളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലെ മന്ദത അനുഭവപ്പെടുകയും ചെയ്യും. വ്യക്തിപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്ന കാലമാണ്. അതുപോലെ തന്നെ അവസരങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തേണ്ട അവസ്ഥയുണ്ട്. പണം ചെലവാക്കുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. അത്തം മൂന്നാം പാദത്തിൽ ജനിച്ച സ്ത്രീകൾ കരുതലോടെ പെരുമാറേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അവർ വളരെയധികം സൂക്ഷിക്കണം. ഗണപതിയാണ് അത്തക്കാരുടെ ഇഷ്ടദേവത. ആദിത്യ ഹൃദയം പതിവായി ജപിക്കുന്നത് ക്ലേശങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. പിന്നീട് ചിത്തിരയാണ്. ചിത്രക്കാർക്കും പൊതുവെ ഗുണദോഷ സമ്മിശ്ര സ്ഥിതിയാണ് ഉണ്ടാകുക. പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കാനുള്ള സാധ്യത വരാം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് സാധിക്കാം. ജോലിക്കാർക്ക് അനുകൂലമായിരിക്കുന്ന സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ കിട്ടാം.
പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വർഷം. വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സ്വല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ചെറുതായി ശ്രദ്ധിച്ചാൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യും. നഷ്ടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും കഴിയും. അവസരങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. കുടുംബത്തിലെ ബന്ധുക്കളോടും വളരെയധികം ശ്രദ്ധയോടെ ഇടപെടേണ്ട ഒരു കാലമാണ്. അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. പൊതുവെ കുടുംബത്തിലെ സന്താനങ്ങളുമായിട്ടും ഭാര്യാഭർത്തുക്കളുമായിട്ടുള്ള ഒരു സൗഹൃദം കുഴപ്പം വരാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ കുറയുന്ന ഒരു കാലമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാശി പിടിക്കൽ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. ഗർഭിണികളും ആരോഗ്യം ശ്രദ്ധിക്കണം. ആയുധം, അഗ്നി ഇവയാൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ദേവീ നാമങ്ങൾ ജപിക്കുന്നത്, കീർത്തനങ്ങൾ പാടുന്നത് ഒക്കെ വളരെ ഗുണം ചെയ്യും. ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പിന്നീട് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന കാലമാണ്. ആദ്യ ചില മാസങ്ങളിൽ സ്വല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ഈ കഷ്ടപ്പാടെല്ലാം മാറിയിട്ട് നല്ല നിലയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമില്ല. പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നൂതനമായിട്ടുള്ള ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ ഇടവരും. ഏത് കാര്യത്തിലും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ നേട്ടങ്ങൾ ലഭിക്കുന്ന കാലമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി കിട്ടുന്ന കാലമായിരിക്കും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങാൻ കഴിയുന്ന കാലമായിരിക്കും. പുതിയ വസ്തു വാഹനാദികളൊക്കെ വാങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാവും. സാത്വികമായിട്ട് പല കാര്യങ്ങളെയും സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതിലൂടെ സാമ്പത്തിക നിലയും ശക്തിപ്പെടാനുള്ള സാഹചര്യം വരും. പ്രണയത്തിന് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അതുമാത്രമല്ല, പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയും പറയണം. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. യാത്രകളിലൂടെ ശുഭാനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. മീനം മേടം മാസങ്ങളാണ് ഏറ്റവും നല്ല മാസങ്ങളായിട്ട് വരിക. അതുപോലെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. അതുകൊണ്ട് വലിയ രോഗാവസ്ഥയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ചോതിയുടെ ഇഷ്ടദേവൻ ഹനുമാനാണ്. സർപ്പദൈവങ്ങളെ ആരാധിക്കുന്നതും ലക്ഷ്മി ഭജനം നടത്തുന്നതും ഗുണകരമാണ്. ചോതിയും വെള്ളിയാഴ്ചയും വരുന്ന ദിവസം വ്രതമെടുക്കുന്നതും നല്ല ഫലങ്ങളെ കിട്ടുന്നതിന് സഹായിക്കും. പിന്നീട് വിശാഖാണ്. വിശാഖക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന കാലമായിരിക്കും. പുതിയ ജോലിയിൽ നിയമനം കിട്ടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വരും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ തീവ്ര പരിശ്രമം ആവശ്യമായിട്ട് വരുന്ന കാലമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു നൂതനമായിട്ടുള്ള ഒരു സൗഹൃദമോ ആചാര്യബന്ധമോ ഒക്കെ ഉണ്ടാകും. ആത്മവിശ്വാസവും കാര്യക്ഷമതയും ഒക്കെ വർദ്ധിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കൂട്ടുകെട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യതയുണ്ടാകും. പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും നല്ല സഹകരണം ഉണ്ടാകുന്ന കാലമാണ്. മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യത വരാം. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന കാലവുമായിരിക്കും. യാത്രകളിലൂടെ നല്ല ശുഭാനുഭവങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതം വളരെയധികം സന്തോഷത്തോട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും. അകന്നു നിൽക്കുന്നവർക്ക് കുടുംബത്തോട് വീണ്ടും പുനർചേരുന്നതിനുള്ള സമയം കൂടെ ആയിരിക്കും ഇത്. ഈ വർഷം അമിത ചെലവ് വന്നിട്ട് കടം വരാതെ സൂക്ഷിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഗ്രഹത്തിൽ പൊതുവിൽ എല്ലാവർക്കും തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് സാമ്പത്തിക ചെലവ് വരാനുള്ള സാധ്യതയും പറയേണ്ടതായിട്ടുണ്ട്. വിശാഖ നക്ഷത്രജാതരെ ബ്രഹ്മാവിനെ പൂജിക്കണം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ ജപവും വളരെ ഗുണം ചെയ്യും. നാഗാരാധന നടത്തുന്നത് നല്ലതാണ്. ശിവ വിഷ്ണു ക്ഷേത്രങ്ങളിൽ കരിക്കഭിഷേകം നടത്തുന്നത് നല്ലതാണ്. പിന്നീട് അനിഴൻ നക്ഷത്രക്കാരാണ്. ധാതുമൂല്യ നക്ഷത്രക്കാരായ ഇവരെ ഒരു പിടി പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. തേളിനെ പോലെ പിടിച്ചാൽ പിടിപിടത്തുമില്ല. മാനിനെ പോലെ നല്ല അഴകുള്ള ആൾക്കാരും ആയിരിക്കും. പൊതുവേ ഗുണകരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ ഇവർക്ക് ഈ വർഷം കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. പുതിയ ജോലിയിലൊക്കെ നിയമനം ലഭിക്കും. പ്രതീക്ഷിക്കുന്നതിലധികം നേട്ടങ്ങൾ ഇവർക്ക് വന്നു തരികയും ചെയ്യും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത് മുന്നോട്ടെത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്തേക്ക് പറക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്.
ജോലിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റമോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കൈവരികയും ചെയ്യും. വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ അല്പം ശ്രദ്ധിക്കുകയും വേണം. സാമ്പത്തിക കാര്യങ്ങളിൽ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവരാനുള്ള എല്ലാ സാഹചര്യവും നമുക്ക് മുമ്പിലുണ്ടാവും. അതുപോലെ എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തി ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അവിവാഹിതരാണെങ്കിൽ പലപ്പോഴും വിവാഹത്തിനുള്ള ഒരു സാധ്യതയും വരും. മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതിയും യാത്രകളിലൂടെ ശുഭാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. ഇഷ്ടജനങ്ങൾ എന്നാൽ ശത്രുക്കളെ പോലെ പെരുമാറുന്നതിനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. ചിലവുകളൊക്കെ നിയന്ത്രിക്കുക, ഗ്രഹാന്തരീക്ഷം സന്തോഷകരമാകാനായിട്ട് വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകുക, ശരീരപീഡകളൊക്കെ കുറയാനായിട്ട് സാഹചര്യം ഉണ്ടാവും, പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള ഒരവസരവും വന്നു ചേരാം. ദൈവീക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ്. അപകടങ്ങൾ, ഉദരരോഗം ഇത് കണ്ടാൽ ശ്രദ്ധിക്കണം. അത്ഭുതകരമായിട്ട് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഇഷ്ടദേവത ഭദ്രകാളിയാണ്. കാളിമന്ത്രജപം പ്രശ്നപരിഹാരത്തിന് സഹായിക്കും. ശാസ്താവിനെ ഭജിക്കുന്നതും ക്ഷേത്ര ദർശനവും ഗുണം ചെയ്യും. അതുപോലെ തന്നെ ശനിയാഴ്ചയും അനിഴവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം. പിന്നീട് തൃക്കേട്ടയാണ്. ഗുണദോഷ സമ്മിശ്രാവസ്ഥ കാണുന്നുണ്ട് തൃക്കേട്ടക്കാർക്ക്. തൊഴിൽപരമായിട്ട് ചില നേട്ടങ്ങളൊക്കെ വന്നു ചേരാം. പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിന് സാധിക്കാം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ തീവ്രമായിട്ടുള്ള പരിശ്രമം ആവശ്യമായിട്ട് വരുന്ന കാലമായിരിക്കും. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുകയും ചെയ്യും. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരാം. വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലും പലവിധത്തിലുള്ള ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെൺകുട്ടികളുടെ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളിലൊക്കെ ഒരു മന്ദത അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വർഷാദ്യം സ്വല്പം ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിന് വളരെ അനുകൂലമായ കാലമാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും. ബന്ധുക്കളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. കൃഷികളൊക്കെ ചെയ്യുന്നവർക്ക് കൃഷിയിൽ നിന്ന് നേട്ടമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഭൂമി, വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ആലോചിക്കാനും ഇടയുണ്ട്. ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തോൾ ഭാഗത്തുള്ള വേദന, തോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ദ്രനെയാണ് അവർ പ്രാർത്ഥിക്കേണ്ടത് നക്ഷത്ര ദേവതയായിട്ട്. കേട്ടയും ബുധനാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നത് നല്ലതാണ്. കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും പൂജിക്കുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. പിന്നീട് മൂലാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര സ്ഥിതി അനുഭവപ്പെടുന്നുണ്ട് മൂലക്കാർക്ക്. സാമ്പത്തികമായിട്ട് സ്വല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. തൊഴിൽ രംഗത്ത് ധാരാളം അംഗീകാരവും നേട്ടങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട്. ബിസിനസ്സിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടമായിരിക്കും. ഗ്രഹത്തിന് വിലയേറിയ വസ്ത്രം, ആഭരണം, ഇലക്ട്രോണിക് സാധനങ്ങൾ ഇവ വാങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണം ചിലപ്പോൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. വീട്ടമ്മമാർ അവരുടെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. കുടുംബത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. കുടുംബത്തിൽ ബന്ധുക്കളോട് വളരെയധികം ശ്രദ്ധയോടെ ഇടപെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുടുംബത്തിൽ കലഹത്തിനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത പറയണം. ചിങ്ങം കന്നി തുലാം മാസത്തിൽ എളുപ്പമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പോലും പലതും പ്രശ്നത്തിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് പ്രണയത്തിന് കുറച്ച് അനുകൂലമായ സമയമാണ്. അതുമാത്രമല്ല, ഈ പ്രണയം ഉള്ള ആൾക്കാർക്ക് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും പറയണം. സ്ത്രീ പുരുഷ സൗഹൃദം അപകീർത്തി ഉണ്ടാക്കാതെ സൂക്ഷിക്കേണ്ട കാലമാണ്. ആരോഗ്യപരമായിട്ട് വീഴ്ച, മുറിവ്, ചതവ്, ത്വക്ക് രോഗങ്ങൾ ഇതൊക്കെ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കുകയും ഡോക്ടറുടെ ഉപദേശം തേടുകയും ചെയ്യണം. ഈ മൂലനക്ഷത്രക്കാർ ശിവനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ദിവസവും പഞ്ചാക്ഷരം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഗണപതിയെ ഭജിക്കുന്നതും ഗുണം ചെയ്യും. വ്യാഴാഴ്ചയും മൂലനക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് പൂരാടാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട് പൂരാടക്കാർക്ക്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കും. പുതിയ രീതിയിൽ പുതിയ ജോലിയിലൊക്കെ നിയമനങ്ങൾ ലഭിക്കുകയും ചെയ്യും. പ്രതീക്ഷിക്കുന്നതിലധികം നേട്ടങ്ങൾ ഇവർക്ക്
വന്നു ചേരാനും സാധ്യതയുണ്ട്. വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങളിലും നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക നില കുറച്ച് ശക്തിപ്പെടാനും ഇടയുണ്ട്. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്കും അതുടനെ സാധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഏജൻസി ഏർപ്പാട്, ഊഹക്കച്ചവടങ്ങൾ, ഇതിലൊക്കെ ഏർപ്പെടുന്ന എല്ലാവർക്കും വിജയകരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദൂരയാത്രയും അലച്ചിലുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും അതുകൊണ്ട് ഗുണഫലം വന്നു ചേരാനുള്ള സാധ്യത വരും. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വരാം. ജോലിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ കിട്ടാം. അത്ഭുതകരമായിട്ട് ഉള്ള ഒരു വിവാഹം നടക്കാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വിവാഹം നടക്കാനുള്ള സാധ്യത പറയണം. വാഹനങ്ങളുടെ ഉപയോഗവും യന്ത്ര തകരാറുകളും ഒക്കെ ശ്രദ്ധിക്കണം. ആരോപണങ്ങൾ പലതും കേൾക്കാനുള്ള ഇടയുണ്ടാവുന്നതിനാൽ നമ്മളത് സൂക്ഷിക്കണം. പഴയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തലവേദനയാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറുന്ന കാലഘട്ടമാണ്. പുതുതായി ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ നാട്ടിലെത്തിച്ചേരാൻ അവസരം ഉണ്ടാകുകയും ശത്രുക്കളൊക്കെ മിത്രങ്ങളാകുന്ന കാലം കൂടെ ആയിരിക്കും. മോശം സ്വഭാവക്കാർക്ക് കുടുംബത്തിലെ ഭദ്രത കുറയാനുള്ള സാഹചര്യം ഉണ്ടാവും. അപകടങ്ങളും ഉദരരോഗം ഇതൊക്കെ കണ്ടാൽ ശ്രദ്ധിക്കുകയും ഡോക്ടറെ കാണുകയും വേണം. ദൈവീക കാര്യങ്ങളിൽ മുഴുകി മനസ്സിന് സന്തോഷം കണ്ടെത്തേണ്ടത് ആവശ്യമുള്ള കാലമാണ്. വരുണനാണ് ഇവരുടെ ഇഷ്ടദേവൻ. മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും അന്നപൂർണേശ്വരിയെ ഭജിക്കുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. ജന്മനക്ഷത്രത്തിലെ ലക്ഷ്മി പൂജ നടത്തുന്നതും നല്ലതാണ്. പിന്നീട് ഉത്രാടക്കാരാണ്. തടസ്സങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നീങ്ങി ജോലിയിലും ബിസിനസ്സിലും ഒക്കെ കാര്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടും ലഭിക്കാനിടയാവും. കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാൻ ഊർജ്ജം ലഭിക്കുന്നൊരു കാലമായിരിക്കും. പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് നല്ലതാണ്. മതിയായ രേഖകളില്ലാതെ സാമ്പത്തിക സഹായം നൽകാതിരിക്കുക. പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനുകൂലമായിരിക്കുന്ന ട്രാൻസ്ഫർ, പ്രൊമോഷൻ ഇവയൊക്കെ ലഭിക്കാം. അതുപോലെ ശമ്പള വർധനവും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ നമുക്ക് കിട്ടാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ അല്പം പണവും ഒക്കെ നമുക്ക് ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ധനം നഷ്ടപ്പെടുത്താനിടയുള്ള ഒരു കാലമാണ്, അത് ശ്രദ്ധിക്കണം. പുതിയ വാഹനങ്ങളോ ആഡംബര വസ്തുക്കളോ ഒക്കെ വന്നു ചേരുവാനുള്ള യോഗം പറയണം. ധനം നിക്ഷേപിക്കുന്നതിന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഇൻഷുറൻസിലോ അതുപോലെ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ടോ ഒക്കെ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു പ്ലാനിങ് ഈ സമയത്തെടുക്കും. പ്രണയം ഉണ്ടാകുന്നതിന് ഒരു സാഹചര്യം വരും. വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകും. പുതിയ വീട്, വസ്തു ഇവയൊക്കെ വന്നു ചേരാനുമുള്ള യോഗമുണ്ട്. കുടുംബത്തിലെ സന്തതിയുടെ ജനനം അതുപോലെ തന്നെ അത് ആഘോഷത്തിനൊക്കെ ഇടയുണ്ടാക്കും. പിന്നീട് ബിസിനസ് വിപുലീകരിക്കാനുമുള്ള ഒരു യോഗം നമുക്ക് ഈ വർഷം പറയണം. പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിനോദം കുറച്ച് പഠനകാര്യങ്ങളിൽ കുട്ടികൾ മനസ്സ് കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉയർച്ച കിട്ടുന്ന കാലമാണ്. ഉയർന്ന ആൾക്കാരുടെ സഹായമൊക്കെ ലഭിക്കും കുട്ടികൾക്ക്. കോഴ്സ് പൂർത്തിയായവർക്ക് ഉടനെ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാവും. പൊതുവെ കുടുംബത്തിൽ സന്താനങ്ങളുമായിട്ടും ഭാര്യാഭർത്താക്കന്മാരുമായിട്ടും ഒക്കെയുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ടും കാണാം. ആരോഗ്യപരമായിട്ട് അലർജി, വാദം, അതുപോലെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഉത്രാട നക്ഷത്രക്കാരെ, ശിവനെയും വിഷ്ണുവിനെയും പൂജിക്കണം. സൂര്യോദയ ശേഷം ആദ്യത്തിനെ തൊഴുന്നതും ഉത്തമമാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക, ഞായറാഴ്ച വ്രതം, ഇതൊക്കെ വളരെയധികം ഗുണം ചെയ്യും. പിന്നീട് തിരുവോണമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്ര സ്ഥിതി അനുഭവപ്പെടുന്നുണ്ട് ഇവർക്ക്. തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങളൊക്കെ വരാം. നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ സമയമല്ല. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നിരാശാബോധം അധികമാകാതെ ശ്രദ്ധിക്കണം. യാത്രാക്ലേശമോ അലച്ചിലോ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുക എന്ന് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ വായ്പകളിലും ജാമ്യ വ്യവസ്ഥകളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യണം. ധനു മകരമാസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ പുതിയ വ്യവസായത്തിന് തുടക്കം കുറിക്കുകയോ ചെയ്യരുത്. ഇത് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഗ്രഹനിർമ്മാണമൊക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടാനുള്ള സാധ്യത ഈ സമയത്ത് പറയണം. ബന്ധുക്കളുമായിട്ട് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കൃഷിയിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് കാൽമുട്ടിന് വേദന, വീഴ്ച, വാതരോഗം, ത്വക്ക് രോഗം ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിഷ്ണുവാണ് ഇവരുടെ ഇഷ്ടദേവൻ. ശനിയാഴ്ച തോറും ശാസ്താവിനെ ഭജിക്കുക, ശനീശ്വര പൂജ നടത്തുക, അതുപോലെ അന്നദാനം നടത്തുക, ഇതൊക്കെ തിരുവോണം നാളുകളിൽ ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ വളരെയധികം ഗുണം നൽകും. പിന്നീട് അവിട്ടാണ്.
ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഔട്ടക്കാർക്ക്. എത്ര വിപരീത സാഹചര്യമാണെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് ഇവർ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുക തന്നെയായിരിക്കും ഇവരുടെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാലമാണിത്. വ്യാവസായിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുവാനുള്ള സാധ്യത പറയണം. ഇതിലൂടെ സാമ്പത്തിക നിലയും ശക്തിപ്പെടാനുള്ള സാധ്യത നമുക്ക് പറയണം. വായനയും എഴുത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും അതുവഴി നേട്ടങ്ങളുണ്ടാക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം സംജാതമാകാനിടയുണ്ട്. സമാധാനം നിറഞ്ഞ ഒരു വർഷമായിരിക്കും പൊതുവിൽ. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത് മുന്നോട്ട് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജോലിക്കാര്യത്തിലും പ്രമോഷനൊക്കെ കിട്ടാനുള്ള ഇടയുണ്ട്. കുടുംബത്തിൽ ബന്ധുക്കളോട് വളരെയധികം ശ്രദ്ധയോടെ ഇടപെടണം, അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയോട് വിശ്വസ്തയോടെ പെരുമാറുന്നതിന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ബന്ധം തകരാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. വിവാഹ തടസ്സം മാറും. നല്ല വിവാഹത്തിനുള്ള ഒരു യോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട്. നല്ല പൊരുത്തം നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും വരും. പണം ചെലവാക്കുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. ആരോഗ്യസ്ഥിതി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷീണം, സന്ധിവേദന, രക്തസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാം, അത് ശ്രദ്ധിക്കുക. ജലരാശിയായതുകൊണ്ട് ജലസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. ഇഷ്ടദേവതയായിട്ട് ദേവിയെയോ ഭദ്രകാളിയെയോ ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നക്ഷത്രാധിപൻ ചൊവ്വയായതുകൊണ്ട് ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക. സുബ്രഹ്മണ്യ ഭജനം നടത്തുക, ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നീട് ചതയാണ്. പൊതുവേ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ചതയക്കാർക്ക് പറയണം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തടസ്സം ഉണ്ടാകാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പലതും നേരിടേണ്ടതായിട്ട് വരാം. അതീവ ശ്രദ്ധയുണ്ടാകേണ്ട കാലമാണ്. മേലധികാരികളുടെ ശാസന നേരിടേണ്ടതായിട്ട് വരാം. സർക്കാർ ജീവനക്കാർക്ക് തൊഴിൽ രംഗത്ത് ഒക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കാലമാവാം. ദൂരയാത്രകൾക്കൊക്കെ അവസരം കിട്ടുന്ന കാലമാവാം. വീടുപണി വളരെ ശ്രദ്ധയോടെ നടത്തണം. സാമ്പത്തിക നഷ്ടം വരാം. ക്രയവിക്രയങ്ങളിലും നഷ്ടം സംഭവിക്കുന്നതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലമായിരിക്കും. ഊഹക്കച്ചവടത്തും ബിസിനസ് രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നേട്ടങ്ങൾ കിട്ടുകയും ചെയ്യും. സന്താനത്തിൻ്റെ വിദ്യയ്ക്കായിട്ട് പണം ധാരാളം ചെലവഴിക്കാൻ സാഹചര്യം ഉണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലിൽ നേട്ടമുണ്ടാവും. പ്രവൃത്തികളിൽ മിതത്വം പാലിക്കുക. പ്രതിബന്ധത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണെന്ന് നമ്മൾ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകണം. പല പുതിയ രംഗത്തും വിജയസാധ്യത ഉണ്ടാവും. ഉറക്കക്കുറവും ശാരീരിക ക്ഷീണവും അലട്ടാനുള്ള സാധ്യതയുണ്ട്. ഗ്രഹത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പോലും വന്നു ഭവിക്കാം. ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് പണമൊക്കെ ധാരാളം ചിലവാക്കും. ഭാര്യാഭർത്തൃ ബന്ധം അനുകൂലമായിട്ട് തന്നെ തുടരാനുള്ള സാധ്യത ഉണ്ടാവും. ഉല്ലാസയാത്രകൾക്കൊക്കെ അവസരം ലഭിക്കാം. ഭാഗ്യക്കുറി പോലും ചിലപ്പോൾ അടിക്കാനുള്ള ഒരു സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. പിന്നീട് പൂർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയും പറയണം. വിദേശ സഹായത്തിനും സാധ്യത കിട്ടാം. കോടതി വിഷയത്തിൽ നമുക്ക് കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയം വരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. വിവാഹ കാര്യത്തിൽ തടസ്സം മാറി മംഗല്യഭാഗ്യം ലഭിക്കുന്ന കാലമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ അധികമായ ശ്രദ്ധ പുലർത്തണം. വർഷം ഒരു പകുതി പിന്നിട്ട് കഴിയുമ്പോൾ വാതജന്യ രോഗങ്ങൾ നമ്മളെ വിഷമിപ്പിക്കാനിടയുണ്ട്. വരുണനോ സർപ്പമോ ഒക്കെ ഇഷ്ടദേവതയായിട്ട് പ്രാർത്ഥിക്കാം. ജന്മനക്ഷത്രത്തിലെ രാഹുപൂജ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബത്തിന് സർപ്പക്കാവൊക്കെ ഉണ്ടെങ്കിൽ അവ സംരക്ഷിക്കുകയും കടമ്പുമരം കാവിൽ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും ഒക്കെ നടത്തുന്നത് നല്ല അനുകൂല ഫലങ്ങളെ നൽകും. പിന്നീട് പൂരുരുട്ടാതിയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും നേടുന്ന കാലമാണ്. പുതുതായിട്ട് ഗ്രഹം വാങ്ങാനോ പുതുക്കാനോ ഒക്കെ യോഗമുണ്ട്. പ്രവൃത്തി രംഗം പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദൂരയാത്രകളിൽ നേട്ടം ഉണ്ടാകുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് സംതൃപ്തി ലഭിക്കുന്നൊരു കാലമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കും. തൊഴിലിന് ഒക്കെ അവസരം ഉണ്ടാവും. ബന്ധുക്കളുടെ സഹായം കുടുംബബാധ്യത കുറയ്ക്കാനുള്ള സാഹചര്യം വരുത്തും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. വിവാഹ കാര്യത്തിലൊക്കെ തടസ്സം മാറി മംഗല്യഭാഗ്യം ലഭിക്കുന്ന കാലമാണ്. ഗ്രഹത്തിൽ ശാരീരികമായ പീഡകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. പണം ചെലവാക്കുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. വീടുപണി വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ഇടപെടണം. അതുപോലെ തന്നെ സാഹിത്യം, കല, മാധ്യമ പ്രവർത്തനം എന്നീ മേഖലകളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അംഗീകാരവും പ്രശസ്തിയും തേടി വരാനുള്ള സാധ്യതയും പറയാവുന്നതാണ്.
പഠനത്തിൽ മികവ് പുലർത്തും കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുള്ള കാലമാണ്. അതിനുവേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിന് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അവസരങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാലഘട്ടമാണ്. അത് ശ്രദ്ധിക്കുക. ചിങ്ങം കന്നി തുലാമാസങ്ങളിൽ എളുപ്പമെന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രശ്നമാകാൻ സാധ്യതകളുണ്ട്. ആ സമയത്ത് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയും പറയണം. അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയും പറയണം. സ്വകാര്യ പണമിടപാടുകൾ ചെയ്യുന്നവർ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയോടെ വൈദ്യസഹായം സ്വീകരിക്കുന്നത് നല്ലതാണ്. അഗ്നി, ആയുധം, വാഹനം, വൈദ്യുതി എന്നിവ നമ്മൾ ശ്രദ്ധിക്കണം. ഉദരഹൃദയ രോഗപീഠകളൊക്കെ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ട കാലമാണ്. ഭദ്രകാളിയാണ് ഇഷ്ടദേവത. ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ, വിഷ്ണു പ്രാർത്ഥനകളൊക്കെ നടത്തുക, അഷ്ടാക്ഷരം ജപിക്കുക, ഇതൊക്കെ ചെയ്യുക. ശനിയെ പ്രീതിപ്പെടുത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും കുരുട്ടാദിക്കാർക്ക്. പിന്നീട് ഉത്രട്ടാദിയാണ്. ഗുണാനുഭവങ്ങളൊക്കെ കൂടുതലാണ് ഉത്രട്ടാദിക്കാർക്ക് ഈ വർഷം നമുക്ക് പറയേണ്ടത്. ജോലിയിൽ നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അലസത മാറ്റിവെച്ച് അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നീട് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും അതിൽ കാര്യവിജയം നടക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനത്തിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന കാലമാണ്. കച്ചവടം മോശമില്ലാതെ തുടരുന്ന കാലമാണ്. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ടാവാം. നമ്മുടെ കീർത്തി വർദ്ധിക്കാനുള്ള ഇടവരും. ഗ്രഹോപകരണം വാങ്ങാനും ആഡംബര വസ്തുക്കൾ വാങ്ങാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വരാം. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടാനുള്ള സാധ്യത ഉണ്ട്. ദൈവിക കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന കാലമായിരിക്കും. മാനേജ്മെൻറ്റ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കൊക്കെ ഉപരിപഠനത്തിന് ഉള്ള യോഗവും പറയണം. പുതിയ സ്ഥാനത്തേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയും ഉത്സാഹവും ഓർമ്മശക്തിയും കുറയും. നവഗ്രഹ പ്രീതി വരുത്തുന്നതൊക്കെ നല്ലതാണ്. ഉപരിപഠനത്തിന് സാധ്യത കുട്ടികൾക്ക് കൂടാനത് സഹായിക്കും. കോടതി വിധി ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ ഉദ്യോഗമൊക്കെ കിട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അയൽക്കാരിൽ നിന്നും ഉറ്റമിത്രത്തിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. വാഹനം, വീട് ഇതൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമായിരിക്കും. അവിചാരിതമായിട്ടുള്ള കണ്ടുമുട്ടലൊക്കെ ഉണ്ടാകുന്ന ചില പ്രേമബന്ധത്തിലൊക്കെ എത്തിച്ചേരാൻ സാഹചര്യം ഉണ്ടാക്കും. ജീവിതം വർണ്ണമാക്കുന്ന ഒരു ബന്ധത്തിൽ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. നല്ല വിവാഹത്തിന് യോഗമുണ്ട്. അതുപോലെ തന്നെ നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തുക. കുടുംബത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ കുടുംബത്തിൽ സന്താനങ്ങളും ഭാര്യാഭർത്താക്കന്മാരും തമ്മിലൊക്കെ കലഹം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാലമാണ്. സർക്കാർ ജീവനക്കാർക്കും കാര്യതടസ്സത്തിന് ശേഷം കാര്യവിജയം ഉണ്ടാകാം. അപകടങ്ങളിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ടൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ മുമ്പിൽ വരും. ജാമ്യ വ്യവസ്ഥകളൊക്കെ എന്തെങ്കിലും ചേരുവോ ചെയ്യുവോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് വീഴ്ച, സന്ധികളിലൊക്കെ വേദന, തൊലി സംബന്ധമായിട്ട് ത്വക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ശ്രീരാമനെയും കൃഷ്ണനെയും ഭജിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വിഷ്ണുവിനെ ഭജിക്കുകയും അഷ്ടാക്ഷര മന്ത്രം ജപിക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. പിന്നീട് രേവതിയാണ്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും രേവതിക്കാർക്ക്. ധാരാളം ധനം വന്നു ചേരാനുള്ള സാഹചര്യം വരും. ആഗ്രഹങ്ങളൊക്കെ പൂവണിയാനുള്ള സാഹചര്യം വരും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള സാഹചര്യം വരും. ജോലിയിൽ ഉയർച്ച ലഭിക്കും. വിദേശ യാത്രകൾ അനിവാര്യമാകും. കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനക്കയറ്റം കിട്ടും. തൊഴിൽ രംഗത്ത് ബഹുമതി ഒക്കെ കിട്ടും. ചുമതലകൾ കൂടുതൽ വരുന്നതിനാൽ മാനസികമായിട്ട് പിരിമുറുക്കം വരും. വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകും. ഉന്നതമായിട്ടുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ ശത്രുക്കളായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. അധ്വാനത്തിന് പൂർണ്ണ ഫലം കിട്ടുന്ന കാലമാണ്. നിരവധി കാര്യങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ വിജയകരമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഉല്ലാസ യാത്രകൾക്ക് അവസരം ലഭിക്കാം. ഭവന വാഹന യോഗം, കേസ് വഴക്കുകളിൽ വിജയം, മുടങ്ങിക്കിടന്ന പദ്ധതികൾ നടപ്പിലാക്കുക, ഇതൊക്കെ നടക്കാം. സ്വകാര്യ പണമിടപാടുകൾ ചെയ്യുന്നവരെ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പുത്തൻ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാലമാണ്. ഗ്രഹത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നത വരുമെങ്കിലും അവ രമ്യമായിട്ട് പരിഹരിക്കാൻ ഇടവരും. ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചൊരു അകലം പാലിക്കുക. മറ്റേ സുഹൃത്തുക്കളായാലും അല്ലാതെ പൊതുജനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ്. സ്വന്തം രഹസ്യങ്ങളൊന്നും പരസ്യമാക്കാതെ സൂക്ഷിക്കണം. വേണ്ടപ്പെട്ടവരെ കൊണ്ട് വൈകാരികമായിട്ടുള്ള പ്രയാസം വരുന്ന കാലമായതുകൊണ്ട് കുറച്ച് അടുപ്പം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. വൈദ്യസഹായം
തേടുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടണം. വാഹനങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കണം. രേവതി നക്ഷത്രക്കാരെ, വിഷ്ണുവിനെയും ദേവിയൊക്കെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ദിനവും വിഷ്ണു മന്ത്രമോ ലക്ഷ്മി മന്ത്രമോ ഒക്കെ ജപിക്കുന്നതും നമ്മുടെ ക്ലേശങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. എന്തായാലും ഇത് നമ്മൾ ചാരവശാൽ പൊതുവിൽ ചന്ദ്രൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് ഓരോ മാസത്തെയും പ്രത്യേകമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് പൊതുവായിട്ടൊരു വർഷത്തേതായിട്ടാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. ഗ്രഹനില പ്രകാരമൊക്കെ അതുപോലെ തന്നെ ദശാകാലങ്ങളൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ളവർ ദശാനാഥന് പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഉത്തമനായിരിക്കുന്ന ഒരു ജ്യോതിഷനെ സമീപിച്ചിട്ട് നിങ്ങളുടെ ആ ദശാകാലങ്ങളൊക്കെ ഏതാണെന്നും ഇപ്പോഴത്തെ സമയദോഷങ്ങൾ എന്താണെന്നും മനസ്സിലാക്കിയിട്ട് അത് പരിഹാരം ചെയ്താലേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ സൽഗുണങ്ങൾ നമുക്ക് കിട്ടാൻ ഇടവരുത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തായാലും നാളെ എല്ലാവരെയും നമ്മുടെ വാവു പൂജകളിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.